മലപ്പുറം നെടുങ്കയം വിനോദസഞ്ചാര മേഖലയുടെ മുഖച്ഛായ മാറുന്നു. ജില്ലയിലെ ഏക വന്യജീവി സങ്കേതമായ കരിമ്പുഴ വന്യജീവി സങ്കേതത്തിന്റെ പ്രവേശന കവാടവും പാരിസ്ഥിതിക വിനോദസഞ്ചാര കേന്ദ്രവുമായ കരുളായിയിലെ നെടുങ്കയവുമാണ് കൂടുതൽ ആകർഷണീയമാക്കുന്നത്. ഇക്കോ ടൂറിസം വികസന പദ്ധതിയിൽ ഉൾപ്പെട്ട നെടുങ്കയത്ത് 1.5 കോടിയോളം രൂപയുടെ വികസന പ്രവർത്തനങ്ങളാണ് നടക്കുന്നത്. ചെറുപുഴയിലെ നെടുങ്കയം ഫോറസ്റ്റ് ചെക്ക് പോസ്റ്റിനോട് ചേർന്നുള്ള കരിമ്പുഴ വന്യജീവി സങ്കേതത്തിന്റെ പ്രവേശന കവാട നിർമ്മാണം മുതൽ തുടങ്ങുന്നതാണ് നവീകരണ പ്രവൃത്തി. നെടുങ്കയത്തെത്തുന്ന സഞ്ചാരികളെ ആദ്യം സ്വാഗതം ചെയ്യുന്നത് മനോഹരമായ ഈ കവാടമാണ്. ഇതിന്റെ നിർമ്മാണം ഏകദേശം പൂർത്തീകരിച്ചു കഴിഞ്ഞു. നെടുങ്കയത്ത് കുട്ടികൾക്കായുള്ള പാർക്ക് നിർമ്മാണവും അന്തിമഘട്ടത്തിലാണ്. പദ്ധതിയിൽ ഉൾപ്പെടുത്തി ബ്രിട്ടീഷ് എഞ്ചിനീയർ ഡോസണിന്റെ ശവകുടീരം പുതുക്കലും നടക്കുന്നുണ്ട്. ഡോർമെട്രികളുടെയും അമ്യൂണിറ്റി സെന്ററിന്റെയും നിർമ്മാണം പുരോഗമിക്കുകയാണ്. നടപ്പാത, ഇരിപ്പിടം, പുഴയോരം മോടിക്കൂട്ടൽ, നെടുങ്കായത്തെത്തുന്ന സഞ്ചാരികൾക്ക് അടിസ്ഥാന സൌകര്യങ്ങൾ ഒരുക്കൽ തുടങ്ങിയ പ്രവൃത്തികളും ഇതിനോടൊപ്പം നടത്തും. മാഞ്ചീരിയിൽ കാട്ടാനയുടെ ആക്രമത്തിൽ വരിച്ച ചോലനായിക്ക വയോധികൻ മാതൻ, ഭാര്യ കരിക്ക, വളർത്തുനായ എന്നിവയുടെ ശില്പങ്ങൾ നെടുങ്കായത്തെ പാർക്കിലും ഡോസണിന്റെ ശില്പം പ്രവേശന കവാടത്തിലും സ്ഥാപിക്കും. ജീവൻ തുടിക്കുന്ന ശില്പങ്ങളുടെ നിർമ്മാണം ഇതിനോടകം പൂർത്തീകരിച്ചിട്ടുണ്ടെങ്കിലും ഉദ്ഘാടനത്തോടെയാകും ശില്പങ്ങൾ സ്ഥാപിക്കുക. പുതുവർഷം പിറക്കുന്നതോടെ നെടുങ്കയം വിനോദസഞ്ചാര കേന്ദ്രത്തിന്റെ മുഖച്ഛായ തന്നെ മാറും. നിലമ്പൂർ സൌത്ത് വനം ഡിവിഷനെ കൂടാതെ നോർത്ത് ഡിവിഷനിലെയും പല വിനോദസഞ്ചാര കേന്ദ്രങ്ങളും വനവകുപ്പ് മോടി പിടിപ്പിക്കുന്നുണ്ട്. കേരള വിഷൻ ന്യൂസ്, മലപ്പുറം.